ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ് അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂരുകാരുടെ ഒരു ഓതൻറ്റിക് സ്നാക്സ് ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താലധികം ഫ്ലോപ്പ് ആവാതെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ട് മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ നോർമൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരിക്ക് പകരം ബസ്മതിയോ ജീര റൈസോ അത് എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ത്തിനാവശ്യമായിട്ടുള്ള ശർക്കര വേണം ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള മൂന്ന് കട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ശർക്കര വേണം എടുക്കാനായിട്ട് എങ്കിലേ നമ്മൾ ഇത് തയ്യാറാക്കുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ ഇരിക്കുവള്ളു ശർക്കര ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലോട്ട് ശർക്കര ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമുക്കിത് മാവിലോട്ട് ഒഴിക്കാനാണ് അതുകൊണ്ടാണ് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ആവുന്ന സമയത്ത് നമുക്കിനി അരി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നത് മിക്സി ഡിയൊരു ജാറിലേക്ക് അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു മൂന്ന് ഏലക്കയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം മതിയാകും ജീരം ചെറിയ ജീരകമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മട്ടരീൻ്റെ ചോറാണ് എടുത്തിട്ട് ഏത് ചോറായിരുന്നാലും മതിയാകും ചോറില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവിലായിരുന്നാലും മതിയാകും എന്നിട്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഒന്ന് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി ഇതിലോട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ വേണം എടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ചെറിയൊരു തരി പോലും വരാൻ പാടില്ല നല്ല രീതിയിൽ വേണം അരച്ചെടുക്കാനുള്ളത് ഈ ഒരു കലത്തപ്പോൾ നന്നായിട്ട് പൊങ്ങി വരണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഈ ഒരു ബാറ്ററി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉടനെയാണ് തയ്യാറാക്കാനുള്ളത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ശർക്കര ഒരുക്കാനായിട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന് ശർക്കര എല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്നും തണുക്കാനായിട്ട് വയ്ക്കണം ഇത് ഒരുപാട് അങ്ങ് തണുക്കാൻ പാടില്ല ചെറിയ ചൂടോട് കൂടി വേണം ഈ ഒരു ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതൊന്ന് വെച്ചിട്ട് കലത്തപ്പം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ വേണം ഇതിനായിട്ട് ഒഴിക്കാനുള്ളത് അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം എന്നുവെച്ചാൽ അതിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽക്കപ്പ് തേങ്ങ കൊത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് വെച്ചിട്ടുണ്ട് അതാണ് ഇനി ഇതിലേക്ക് ഒന്ന് ഇട്ട് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാനുള്ളത് അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ വേണം ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണോളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനുള്ളത് അത്യാവശ്യം എണ്ണ ഒഴിച്ച് വേണം ഇതൊന്ന് വറുത്തെടുത്തിട്ട് എടുക്കാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാറ്റർ അടിയിൽ പിടിക്കാതെ കിട്ടണം അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കണം അപ്പോൾ ഇതുപോലെ ഒരു കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും ഇനി ഇതിലേക്കൊരു നാല് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു ചെറിയ ഉള്ളി വറുത്തതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം ഒന്ന് വറുത്ത് ഇതെയ്യൊരു കളർ ആകുമ്പോൾ ഇതിൽ നിന്ന് മാറ്റണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് തേങ്ങ കൊത്ത് മാത്രമേ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതിൽ നിന്ന് എടുത്തിട്ട് ലാസ്റ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം മാറ്റണം അപ്പോൾ ബാക്കി ഈ ഒരു എണ്ണ ഉണ്ടല്ലോ അത് ഇനി മാറ്റാതെ അതിൽ തന്നെ വേണം ബാറ്റർ ഒഴിച്ചെടുക്കാനുള്ളത് അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ നല്ല കൂടി വേണം ഒഴിക്കാനുള്ളത് അതുകൊണ്ട് ആ ഒരു ഫ്ലെയിം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ബാറ്റർ ഇതാ റെഡിയാക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ശർക്കര പാനി ചെറിയ കൂടി വേണം ഒഴിച്ചു കൊടുക്കാനുള്ളത് ഒഴിച്ചെടുത്ത ഉടനെ തന്നെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഒരുപാട് കട്ടിയായാലും ഇത് പെട്ടെന്ന് എന്ത് വരില്ല അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കാനുള്ളത് ഞാനിവിടെ മൊത്തം ഒന്നര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കറക്റ്റ് അളവിന് വേണം എടുക്കാനുള്ളത് അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കർ ചൂടോട് കൂടിയാണല്ലോ ഇരിക്കുന്നത് ആ ഒരു ചൂടോടുകൂടി തന്നെയാണ് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് നമ്മൾ ചൂട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചർ കിട്ടില്ല അതുകൊണ്ട് നല്ല ചൂടോടുകൂടി വേണം ഈ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബാറ്ററും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങാക്കൊത്ത് വളരെ കുറച്ചാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കി നമുക്ക് ഇനി ഇതിൻ്റെ ടോപ്പിൽ വേണം ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ ഈ ഒരു കലത്തപ്പ് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു എല്ലാം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ഒരു തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് ടോപ്പ് പ്പിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ മൊത്തം ഇതിൽ അടിയിലിട്ട് കഴിഞ്ഞാൽ എല്ലാം ലാസ്റ്റ് പോയി കിടക്കും അതുകൊണ്ട് ടോപ്പിൽ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് എല്ലാം ഇന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി നമുക്കിനിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു അലുമിനിയം കുക്കർ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് തീയിൽ വെച്ചിട്ടുള്ളത് സ്റ്റീലിന്റെ കുക്കറാണ് എടുക്കുന്നുണ്ടെങ്കിൽ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേണം നമ്മളിത് തയ്യാറാക്കാനുള്ളത് അപ്പോൾ നമ്മളിത് വച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റോളം ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കുക്കർ വയ്ക്കുമ്പോൾ അതിൽ വിസിൽ ഇടരുത് വിസിൽ വരാതെ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വയ്ക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും പുറമെ ഇങ്ങനെ ഒരു ആവി വരും ആ ഒരു വിസിൽ വരുന്ന ആ സ്ഥലത്ത് നിന്ന് ആവി വരും അപ്പോഴും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവുന്നതാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ള ാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കണം അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ് ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ രീതിയിലും കുക്കറിൻ്റെ അതനുസരിച്ചിട്ടായിരിക്കും വെന്ത് വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതിയാകും അപ്പോൾ എനിക്കിവിടെ ഒരു പതിനഞ്ച് ആണ് സമയം എടുത്തിട്ടുള്ളത് ആദ്യം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരില്ല അതുകൊണ്ട് തണുത്തിട്ട് വേണം ഇതിൽ നിന്ന് എടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അടിയിലൊന്നും കരിഞ്ഞിട്ടില്ല ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനുള്ള അത്യാവശ്യം ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് ഈ ഒരു കലത്തപ്പം കിട്ടിയിട്ടുണ്ട് പുറമേ നമ്മൾ ആ ഒരു തേങ്ങ ഇട്ടതുകൊണ്ട് തന്നെ അതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാനുള്ളത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കലത്തപ്പം കിട്ടിയിട്ടുള്ളത് ഈയൊരു മെത്തേഡിൽ ആണ് തയ്യാറാക്കാനുള്ളത് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അധികം ഫ്ലോപ്പ് ആവില്ല നമ്മൾ ആദ്യം കലത്തപ്പൊക്കെ റെഡിയാക്കുമ്പോൾ എല്ലാവർക്കും ഒരു പറ്റുന്ന പറ്റുന്നാഭത്താണ് ശരിയായി വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റ് വെള്ളവും ബാറ്ററും ഒക്കെ കറക്റ്റായിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കലത്തപ്പ് തന്നെ തയ്യാറാക്കാൻ പറ്റും വളരെ സിമ്പിളുമാണ് അധികം എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിതൊരു കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ആരോട് കൂടിയാണ് ഇരിക്കുന്നത് കണ്ട ഈ ഒരു വെട്ട് വരയൊക്കെ സൈഡിൽ ഉണ്ടാവൂലേ അതുപോലെ ആയിരിക്കും ഇരിക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഈ ഒരു കലത്തപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെയായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്